നമസ്കാരം സുഹൃത്തുക്കളെ, ബ്രൈറ്റി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 10th പ്രിലിംസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പി എസ് സി ഇനി നടത്തുന്ന പല എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുള്ള, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മോഡൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇതിനകത്തൂടെ പഠിപ്പിച്ചു പോകുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൊഹൻജൊദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? മൊഹൻജൊദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? മരിച്ചവരുടെ കുന്ന്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏത്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1526. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്ന്? ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്നാണ്? 1986. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? തലച്ചോറിനെ കുറിച്ചുള്ള പഠനം പ്രിനോളജി എന്നും അറിയപ്പെടുന്നു, എൻസഫോളജി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രിനോളജി എന്നും എൻസഫോളജി എന്നും അറിയപ്പെടുന്ന ഇതിനെ തന്നെയാണ്, തലച്ചോറിനെ കുറിച്ചുള്ള പഠനത്തെയാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ് കേട്ടോ, സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും അത് സെറിബെല്ലമാണ്. ഇത് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്. അപ്പോൾ അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പി എസ് സി, സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഏതാണ്? സെറിബെല്ലമാണ്. ഇത് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ്, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗവുമാണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് പ്രിനോളജി അല്ലെങ്കിൽ എൻസഫോളജി. അങ്ങനെയാണെങ്കിൽ തലച്ചോറിൻ്റെ ഭാരം എത്രയാണ്? ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഭാരം 1400 ഗ്രാം ആണ് കേട്ടോ, 1400 ഗ്രാം. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം കൂടെ ചേർക്കുമ്പോൾ എന്ത് കിട്ടും? കരളിൻ്റെ ഭാരം കിട്ടും. കരളിൻ്റെ ഭാരം എത്രയാണ്? 1500 ഗ്രാം. 1500 ഗ്രാം, അതിൽ നിന്നൊരു 0 അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ വൃക്കയുടെ ഭാരം കിട്ടും 150 ഗ്രാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണേ. അപ്പോൾ ഒരു വൃക്കയുടെ ഭാരം എന്ന് പറയുന്നത് 150 ആണെങ്കിൽ രണ്ട് വൃക്കയുടെ, അതായത് വൃക്ക ജോഡിയുടെ ഭാരം എത്രയായിരിക്കും? 300 ഗ്രാം ആയിരിക്കും. ഇനി 300 ഗ്രാം വേറെ ഒരെണ്ണത്തിനും കൂടെ ഉണ്ടല്ലോ, മനുഷ്യഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏതാണ്? അത് 300 ഗ്രാമാണ്. അപ്പോൾ അത്രയും ആ ഭാരങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. തലച്ചോറിൻ്റെ ഭാരം 1400 ഗ്രാം, കരളിൻ്റെ ഭാരം 1500 ഗ്രാം, വൃക്കയുടെ ഭാരം 150 ഗ്രാം, വൃക്ക ജോഡിയുടെ ഭാരം 300 ഗ്രാം, മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം 300 ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ. പിങ്ക് സിറ്റി ജയ്പൂർ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസിയാണ്. ഒഡീസി. അങ്ങനെയാണെങ്കിൽ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ഈ ഭരതനാട്യത്തിൽ തന്നെയാണ് ദാസിയാട്ടം എന്നും അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളി.
കഥകളി. അപ്പോൾ ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ദാസിയാട്ടം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം, കേരളത്തിൻ്റെ തനത് ലാസ്യനൃത്ത രൂപമാണ് മോഹിനിയാട്ടം, ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദനമരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം. ചന്ദനമരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം മറയൂർ. ചന്ദനമരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മറയൂർ. ലോകാരോഗ്യ ദിനം എന്നാണ്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 17 എന്താണ്? ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 14 ദേശീയ ജലദിനം. ദേശീയ ജലദിനം ഏപ്രിൽ 14 ലോക ജനദിനം മാർച്ച് 22. മിക്കവാർക്കും മാർച്ച് 22 അറിയായിരിക്കും ലോക ജലദിനം. അപ്പോൾ ദേശീയ ജലദിനം ഏപ്രിൽ 14. അങ്ങനെയാണെങ്കിൽ ലോക ഭൗമദിനോ? ഏപ്രിൽ 22. ഏപ്രിൽ 22. അപ്പോൾ ദിനങ്ങൾ ഒരിക്കൽ കൂടെ പറയാണ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ദേശീയ ജലദിനം ഏപ്രിൽ 14, ലോക ജലദിനം മാർച്ച് 22, ലോക ഭൗമദിനം ഏപ്രിൽ 22. ഏപ്രിൽ 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? അസാധാരണ ലോഹം ഏതാണ്? മെർക്കുറി. അസാധാരണ ലോഹം മെർക്കുറി. എന്നാൽ അത്ഭുത ലോഹമെന്നും ഭാവിയുടെ ലോഹമെന്നുമൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയത്തെയാണ്. അത്ഭുത ലോഹമെന്നും ഭാവിയുടെ ലോഹമെന്നും അറിയപ്പെടുന്നത് എന്തിനെയാണ്? ടൈറ്റാനിയം. എന്നാൽ പ്രതീക്ഷയുടെ ലോഹമെന്നറിയപ്പെടുന്നതോ? അത് യുറേനിയത്തെയാണ് കേട്ടോ, യുറേനിയം. അപ്പോൾ അത്രയൊന്നും നോക്കിക്കോ. അസാധാരണ ലോഹം മെർക്കുറി, അത്ഭുത ലോഹം ഭാവിയുടെ ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയം. എന്നാൽ പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയം. പ്രതീക്ഷയുടെ ലോഹം ഏതാണ്? യുറേനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? ആൻസർ, പ്രതലബലം. അപ്പോൾ മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം ഏത് ബലമാണ്? പ്രതലബലമാണ് കേട്ടോ, പ്രതലബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ആകൃതിയിൽ ഉള്ള കേരളത്തിലെ തടാകം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട, ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏത് ആകൃതിയാണ്? എഫ് ആകൃതി. എഫ് ആകൃതി, തെറ്റിക്കേണ്ട, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊല്ലവർഷം ആരംഭിച്ചത്, കൊല്ലവർഷം ആരംഭിച്ച വർഷം AD 825. കൊല്ലവർഷം AD 825. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. ആരാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനനം 1809. വൈകുണ്ഠസ്വാമികളുടെ ജനനം 1809. സമാധിയായത് 1851. അപ്പോൾ ജനിച്ചത് എവിടെയാണ്? സ്വാമിത്തോപ്പ്, നാഗർകോവിലെ സ്വാമിത്തോപ്പ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അയ്യാവഴി മതം സ്ഥാപിക്കുന്നതുമാര് തന്നെയാണ്? വൈകുണ്ഠസ്വാമിയാണ്. അയ്യാവഴി മതം സ്ഥാപിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുടിചൂടും പെരുമാൾ, പിന്നെ മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. അപ്പോൾ ഇത്രയൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സമത്വ സമാജം സ്ഥാപിക്കുന്നത് 1836 വൈകുണ്ഠസ്വാമിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജനനം നാഗർകോവിലെ സ്വാമിത്തോപ്പ്, വർഷം 1809. അതുപോലെ സമാധിയായത് 1851. ഇദ്ദേഹം സ്ഥാപിച്ച മതം അയ്യാവഴി മതം. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ 1940 കേട്ടോ, പള്ളിവാസൽ 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940. കേരളത്തിൽ കടൽത്തീരത്തിൻ്റെ നീളം എത്രയാണ്, കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ നീളം എത്രയാണ്, 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ്, ഇടിമിന്നൽ നടക്കുന്നത് ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ്, ദ്രവ്യത്തിൻ്റെ പ്ലാസ്മ അവസ്ഥയിലാണ് ഇടിമിന്നൽ നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം പുതുച്ചേരിയാണ്, പുതുച്ചേരി. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം പുതുച്ചേരി, പുതുച്ചേരി. മനുഷ്യരിലെ വായിലെ സ്ഥിരദന്തങ്ങൾ എത്രയാണ്, ഇപ്പം മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്, 32 സ്ഥിരദന്തങ്ങൾ. ഈ 32 ഉളിപ്പല്ലുകൾ 8, കോമ്പല്ല് 4, ചർവണകം 12, അഗ്രചർവർണകം 8, അങ്ങനെ എത്രയാവും, ടോട്ടൽ 32. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ, മനുഷ്യരിലെ വായിലെ സ്ഥിരദന്തങ്ങളെന്ന് പറയുന്നത് 32, അതിൽ ഉളിപ്പല്ലുകൾ 8, കോമ്പല്ല് 4, ചർവണകം 12, അഗ്രചർവണകം 8. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്, സെറിബ്രം. തെറ്റിക്കല്ലേ, നമ്മൾ നേരത്തെ ഒരു സെറിബെല്ലം പറഞ്ഞു, അതെന്താണ്, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമൊക്കെ സെറിബെല്ലമാണ്. എന്നാൽ ഐച്ഛിക ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്, സെറിബ്രം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്, നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ്, പ്രതലബലം. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 എത്രാം ഭേദഗതിയിൽ കൂടിയാണ്, 61. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്, ചണ്ഡിഗഡാണ്, ചണ്ഡിഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡിഗഡ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്, അത് അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം അഹമ്മദാബാദ്, അഹമ്മദാബാദ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറയാണ്, പ്ലൂറ. എന്നാൽ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്, അത് പെരികാർഡിയമാണ് കേട്ടോ, പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരുന്ന സ്ഥലം പെരികാർഡിയം. അതുപോലെ കണ്ണിനെ, കണ്ണിനെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ, കണ്ണിനെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ. കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ്, ഓഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ, ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പെരികാർഡിയം, കണ്ണിനെ പൊതിഞ്ഞിരിക്കുന്നത് കൺജക്റ്റൈവ, തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്, മെലിഞ്ചസ്, മെലിഞ്ചസ്. ഓക്കെ, അപ്പോൾ തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് മെലിഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്, വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് ഏതാണ്, ഫ്രഞ്ച് വിപ്ലവം. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരം ലഭിക്കണം. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തിനെയും സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരം ലഭിക്കണം. അത് 48 വിവരം ലഭിക്കണം. സ്റ്റാമ്പുകളിൽ പേരെഴുതാത്ത രാജ്യം ഏതാണ്, സ്റ്റാമ്പുകളിൽ പേരെഴുതാത്ത രാജ്യം ഇംഗ്ലണ്ട്. ഇപ്പോൾ സ്റ്റാമ്പുകളിൽ പേരെഴുതാത്ത രാജ്യം ഏതാണ്, ഇംഗ്ലണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
തിരുച്ചിറാപ്പള്ളി ഏതു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തിരുച്ചിറാപ്പള്ളി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. തിരുച്ചിറാപ്പള്ളി ഏത് നദീതീരത്താണ്? കാവേരി. ലക്നൗ ഗോമതി നദീതീരത്താണ്. ഹംപി തുംഗഭദ്ര. ഹംപി ഏത് നദീതീരത്താണ്? തുംഗഭദ്ര. ഹൈദരാബാദ് ബിസി ബിസി നദീതീരത്താണ്. ഹൈദരാബാദ് ബിസി നദീതീരത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. തിരുച്ചിറാപ്പള്ളി, കാവേരി നദീതീരത്ത്, ലക്നൗ ഗോമതി നദീതീരത്ത്, ഹൈദരാബാദ് ബിസി നദീതീരത്ത്, ഹംപി തുംഗഭദ്ര നദീതീരത്ത്. ഹംപി തുംഗഭദ്ര നദീതീരത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ജെ സി കുമാരപ്പ. ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ജെ സി കുമാരപ്പ. എന്നാൽ ഗാന്ധിയൻ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ശ്രീമാൻ നാരായൺ അഗർവാൾ. ഗാന്ധിയൻ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ശ്രീമാൻ നാരായൺ അഗർവാൾ. എന്നാൽ പീപ്പിൾസ് പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് എം എൻ റോയ്. പീപ്പിൾസ് പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് എം എൻ റോയ്. സർവോദയ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. അപ്പോൾ ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ പിതാവ് ജെ സി കുമാരപ്പ, ഗാന്ധിയൻ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ശ്രീമാൻ നാരായൺ അഗർവാൾ, പീപ്പിൾസ് പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് എം എൻ റോയ്, സർവോദയ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൃത്തം ചെയ്യുന്ന ദേവതാസങ്കല്പമുള്ള കലാരൂപം, നൃത്തം ചെയ്യുന്ന ദേവതാസങ്കല്പമുള്ള കലാരൂപം ഏതാണ്? അത് തെയ്യമാണ് കേട്ടോ, തെയ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ വാസോപ്രസിൻ. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. വാസോപ്രസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിൽ. ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17. നദികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? പോട്ടോമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടോമോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമോ? സൈറ്റോളജിയാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. എന്നാൽ കോശത്തിൻ്റെ പിതാവ്, സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. അതുപോലെ കോശം കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണ്. എന്നാൽ കോശമർമ്മം കണ്ടുപിടിച്ചത്, അതായത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. അപ്പോൾ അവ തമ്മിൽ തെറ്റിക്കരുത്. അപ്പോൾ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? സൈറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശങ്ങളെ കണ്ടുപിടിച്ചത്, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് കുക്ക്. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും റോബർട്ട് കുക്ക്. എന്നാൽ കോശമർമ്മം കണ്ടുപിടിച്ചത്, അതായത് ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. ഓക്കെ, നമ്മൾ നദികളെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് പോയതാണ്. നദികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പോട്ടോമോളജിയാണ്. പോട്ടോമോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം, ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വീഡൻ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 1-ാം ഉച്ചകോടി നടന്നത് എവിടെ വച്ച്? ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 1-ാം ഉച്ചകോടി നടന്നത് ബെൽഗ്രേഡ്. 1961 ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 1-ാം ഉച്ചകോടി നടന്നത് എവിടെ വച്ച്? ബെൽഗ്രേഡ്. 1961. കേരളത്തിലെ നെതർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ ഡച്ച് എന്നറിയപ്പെടുന്നതും കുട്ടനാടിനെ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ നെതർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം
പ്രദേശം കുട്ടനാട്. കേരളത്തിലെ ഡച്ച് എന്നറിയപ്പെടുന്നതും കുട്ടനാട് തന്നെയാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ട സ്ഥാപനമാണ് RBI. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? RBI. അത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏത് വർഷമാണ്? 1926. RBI രൂപം കൊണ്ട വർഷം 1935 April 1. അപ്പോൾ RBI രൂപം കൊള്ളാൻ കാരണമായ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. RBI രൂപം കൊണ്ട വർഷം 1935 April 1. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എത്ര എണ്ണമാണുള്ളത്? കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 27. ഇനി കടലുമായി ബന്ധമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങൾ എത്രയാണ്? അത് 7. കടലുമായി ബന്ധമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് പറയുന്നത് 7. അങ്ങനെ 27, 7, 34. അപ്പോൾ ടോട്ടൽ കേരളത്തിലെ നദികൾ, സോറി, കേരളത്തിലെ കായലുകൾ എത്രയാണ്? 34. കടലുമായി ബന്ധമുള്ളത് 27, ബന്ധമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങൾ 7. ഓക്കെ, കടലുമായി ബന്ധമുള്ളത് 27, ഉൾനാടൻ ജലാശയങ്ങൾ 7, അങ്ങനെ 34. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. സ്വരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 42 ഭരണഘടനാ ഭേദഗതി. അത് നിലവിൽ വന്നത് 1976 കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 42, നിലവിൽ വന്നത് 1976. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ശുക്രനാണ്, ഈ ശുക്രത്തെയാണ് തിളങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും ശുക്രനാണ് കേട്ടോ. അപ്പോൾ സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ, തിളങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ശുക്രൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ ആര്? ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീകുമാര ഗുരുദേവൻ. ഇദ്ദേഹത്തെയാണ് പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീകുമാര ഗുരുദേവൻ. ഇദ്ദേഹത്തെയാണ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ. അന്തർദേശീയ ഓസോൺ ദിനം എന്നാണ്? അന്തർദേശീയ ഓസോൺ ദിനം September 16. അന്തർദേശീയ ഓസോൺ ദിനം September 16. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ്? ഏതെല്ലാമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്തൊക്കെ നിർമ്മിക്കുന്നതിനാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ഥാപിക്കുന്നതിനാണ് വ്യവസ്ഥ ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിൻ്റേതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പോൾ അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിൻ്റേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസൻ. വിൽസൺസ് രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിൽസൺസ് രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെമ്പാണ് കേട്ടോ, ചെമ്പ്. അതുപോലെ മർജാര നൃത്ത രോഗം അല്ലെങ്കിൽ മീനമാതാ രോഗം ഏത് ലോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മെർക്കുറി. മർജാര നൃത്ത രോഗം അല്ലെങ്കിൽ മീനമാതാ രോഗം ഈസ് റിലേറ്റഡ് ടു മെർക്കുറി. അതുപോലെ തന്നെ പ്ലബിസം, പ്ലബിസം റിലേറ്റഡ് ടു ലെഡ്. പ്ലബിസം റിലേറ്റഡ് ടു ലെഡ്. ഇതായി ഇതായി എന്ന രോഗം ഏത് ലോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാഡ്മിയം. ഇതായി ഇതായി രോഗം, കാഡ്മിയം.
അതുപോലെ ഹൈപ്പോകലേമിയ, ഹൈപ്പോകലേമിയ അതാണ് പൊട്ടാസ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹൈപ്പോകലേമിയ ഏത് ഏത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പൊട്ടാസ്യം. അപ്പോൾ വിൽസൺസ് രോഗം ഏത് ലോഹവുമായിട്ട്? ചെമ്പ്. മർജാര നൃത്ത രോഗം അല്ലെങ്കിൽ മീനമാതാ രോഗം മെർക്കുറി. പ്ലബിസം ലെഡ്. ഇതായി കാഡ്മിയം. ഹൈപ്പോകലേമിയ പൊട്ടാസ്യം, ഹൈപ്പോകലേമിയ പൊട്ടാസ്യം, തെറ്റിക്കരുതേ. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പി പിള്ള. ആരാണ്? ജി പി പിള്ള. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ഏത് വർഷമാണ്, അല്ലെങ്കിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1930 മാർച്ച് 12. എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. 1930 മാർച്ച് 12 എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. 1857 കലാപത്തെക്കുറിച്ച് ദ കാസറ്റ്സ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദ കാമ്പസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്, ദ കാമ്പസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ ദ കാമ്പസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം ഏത് കലാപത്തെക്കുറിച്ചാണ് രചിച്ചത്? 1857 കലാപത്തെക്കുറിച്ച് രചിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്ര ത്തിൻ്റെ പിതാവാണ് രാം ദിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? രാം ദിയോ മിശ്ര, രാം ദിയോ മിശ്ര. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ്, ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാണ് പിയറി ഡി ക്യുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ആരാണ്? പിയറി ഡി ക്യുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡി ക്യുബർട്ടിൻ. ഭഗത് സിംഗിൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു രണ്ട് പേരാരൊക്കെയാണ്? സുഖദേവും രാജ്ഗുരുവും, സുഖദേവൻ്റെ രാജ്ഗുരു. അപ്പോൾ ഈ മൂന്ന് പേരെയും ഒരുമിച്ചാണ് തൂക്കിലേറ്റിയത്. ആരെല്ലാമാണ്? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ, കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി, റാണി പത്മിനി. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ട് പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ട് പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി കെ കൃഷ്ണമേനോൻ. ആരാണ്? കെ കൃഷ്ണമേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരംവീര ചക്രയ്ക്ക് സമാനമായി സമാധാനകാലത്ത് നൽകുന്ന സമാധാനകാലത്ത് നൽകുന്നത് ഏത് ബഹുമതിയാണ്? ക്വസ്റ്റ്യൻ ഒരിക്കാ കൂടി. പരംവീർ ചക്രയ്ക്ക് സമാനമായി സമാധാനകാലത്ത് നൽകുന്നത് ഏത് പുരസ്കാരമാണ്? അത് അശോക ചക്രമാണ് കേട്ടോ. എന്താണ്? അശോക ചക്രം. പരംവീർ ചക്രയ്ക്ക് സമാനമായി സമാധാനകാലത്ത് നൽകുന്ന ബഹുമതി അശോക ചക്ര. അതുപോലെ മഹാർവീർ ചക്രയ്ക്ക് സമാനമായി സമാധാനത്ത് കാലത്ത് നൽകുന്ന സൈനിക ബഹുമതിയാണ് കീർത്തി ചക്ര. മഹാവീർ ചക്രയ്ക്ക് സമാനമായി സമാധാന കാലത്ത് നൽകുന്ന സൈനിക ബഹുമതി കീർത്തി ചക്ര. അപ്പോൾ പരമവീർ ചക്രയ്ക്ക് പകരം അശോക ചക്രയും മഹാവീർ ചക്രയ്ക്ക് പകരം കീർത്തി ചക്രയും, അതുപോലെ തന്നെ വീരചക്രയ്ക്ക് സമാനമായിട്ട് സമാധാന കാലത്ത് നൽകുന്ന സൈനിക ബഹുമതിയാണ് ശൗര്യ ചക്ര. വീരചക്രയ്ക്ക് സമാനമായി സമാധാന കാലത്ത് നൽകുന്ന സൈനിക ബഹുമതിയാണ് ശൗര്യ ചക്ര. അപ്പോൾ അത് മൂന്നും തെറ്റിക്കല്ലേ. പരമവീര ചക്രയ്ക്ക് പകരമായിട്ട് നൽകുന്നത് അശോക ചക്ര, മഹാവീർ ചക്രയ്ക്ക് പകരം കീർത്തി ചക്ര, പകരമെന്ന് പറഞ്ഞാൽ സമാനമായിട്ട് നൽകുന്നത് വീരചക്രയ്ക്ക് സമാനമായിട്ട് നൽകുന്നത് ശൗര്യ ചക്ര. എന്താണ്? ശൗര്യ ചക്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് കേട്ടോ, പമ്പ. ഇതിനെ തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. അപ്പോൾ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദി, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദി, പമ്പാ നദി. അതുപോലെ പമ്പയുടെ പ്രാചീന കാലത്ത് എന്താണ് അറിയപ്പെടുന്നത്? പമ്പയെ, പമ്പയെ പ്രാചീന കാലത്ത് ബാരിസ് എന്നാണ് അറിയപ്പെടുന്നത്. ബാരിസ്, പമ്പയെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന എന്തെന്നാണ്? ബാരിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? റഹിമത്തുള്ള സയാനി. ആരാണ്? റഹിമത്തുള്ള സയാനി. അപ്പോൾ ഈ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് നടന്ന വർഷം 1896. അപ്പോൾ 1896 കൽക്കട്ട കോൺഗ്രസ്സിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചിട്ടാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ഈ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് റഹ്മത്തുള്ള സയാനി. എന്താണ്? റഹ്മത്തുള്ള സയാനി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. പി എസ് സി ഒത്തിരി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും എന്നതിൽ സംശയമില്ല. നമ്മൾ ഇനി വരുന്ന 10th പ്രിലിംസ്, അതുപോലെ വരുന്ന പി എസ് സിയുടെ മറ്റെല്ലാ എക്സാമിനും വളരെ പ്രധാനമാണ്. എൽ പി യു പി, അതിനൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.